ജനാധിപത്യവും നീതിന്യായ വ്യവസ്ഥയും എന്നതാണ് വിഷയം. ജനാധിപത്യത്തെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അവസരമാണിത്. നമ്മുടെ ജനാധിപത്യം, നമ്മളത് എല്ലാവരും വിശേഷിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്നാണ്. ഏറ്റവും വലുതായത് ആളുകളുടെ എണ്ണം കൊണ്ടാണ്. അപ്പോൾ ഈ കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പിൽ 17-ാമത് ലോക്സഭ രൂപീകരിക്കുന്നതിനുള്ള തിരഞ്ഞെടുപ്പിൽ 90 കോടി വോട്ടർമാരാണ് പങ്കെടുത്തത്. ലോകത്ത് മറ്റൊരു രാജ്യത്തും അത്രയും അധികം ജനങ്ങൾ പങ്കെടുക്കുന്ന തിരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം, ബിഗ്ഗസ്റ്റ് ഡെമോക്രസി എന്ന് നമ്മൾ സ്വയം വിശേഷിപ്പിക്കുന്നത്, ലോകമത് അംഗീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജനാധിപത്യത്തിൽ ആവശ്യം വേണ്ടതായ പല ഘടകങ്ങളും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പും വോട്ടെടുപ്പും നടക്കുന്നു എന്നത് മാത്രമല്ല നമ്മുടെ സംവിധാനത്തെ ജനാധിപത്യം ആക്കുന്നത്. ജനാധിപത്യത്തിൽ വേണ്ടതായ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് എല്ലാത്തിനെ കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം തുടർന്നുള്ള പ്രഭാഷണങ്ങളിലും അല്ലെങ്കിൽ മറ്റ് അവസരങ്ങളിലും അതൊക്കെ കൂടുതൽ വിശദമായി ചർച്ച ചെയ്യാവുന്ന വിഷയമാണ്. നമുക്ക് ജനാധിപത്യം എന്ന് പറയുമ്പോൾ നിയമവാഴ്ച നിലനിൽക്കുന്ന സാമൂഹിക ക്രമം അല്ലെങ്കിൽ രാഷ്ട്രീയ ക്രമം എന്നുകൂടി അതിനർത്ഥമുണ്ട്. നിയമവാഴ്ച എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ വാഴ്ച, നിയമത്തിൻ്റെ ആധിപത്യം, എല്ലാവരും നിയമത്തിന് കീഴ്പ്പെട്ട് നിയമത്തിന് വഴങ്ങി ജീവിക്കുന്ന സാഹചര്യം, അതാണല്ലോ നിയമവാഴ്ച, റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. നിയമവാഴ്ച ഉറപ്പാക്കുന്ന സംവിധാനമാണ് ഈ നീതിന്യായ വ്യവസ്ഥ. ഭരണം അല്ലെങ്കിൽ ഭരണാധികാരം എന്നത് മൂന്നായി വിഭജിച്ചിരിക്കുകയാണ്. അത് ഫ്രാൻസിൽ പണ്ട് ഫ്രഞ്ച് വിപ്ലവത്തിന് തൊട്ട് മുമ്പ് മൊണ്ടേസ്ക്യൂ എന്ന ഒരു രാഷ്ട്ര മീമാംസ ചിന്തകൻ ആണ് ഇപ്രകാരത്തിലുള്ള ഒരു വിഭജനം നടത്തിയത്. അതനുസരിച്ചാണ് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി എന്നിങ്ങനെ മൂന്ന് ഭരണ വിഭാഗങ്ങൾ ഉള്ളത്. അതിൽ ജുഡീഷ്യറിയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കാനുള്ളത്. എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും മറ്റവസരങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. അപ്പോൾ ജനാധിപത്യവും ജുഡീഷ്യറിയും എന്ന് പറഞ്ഞാൽ ജനാധിപത്യ സംവിധാനത്തെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന പല ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ജനാധിപത്യ സംവിധാനത്തെ താങ്ങി നിർത്തുന്ന മൂന്ന് സ്തൂപങ്ങളിൽ ഒന്ന് എന്ന് പറയാം. പല രീതിയിലുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ കൽപ്പിക്കാറുണ്ട്. സ്വതന്ത്രമായ ജുഡീഷ്യറി എന്നത് ജനാധിപത്യത്തിൻ്റെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. ഭരണഘടനയിൽ തന്നെ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം, എക്സിക്യൂട്ടീവിൻ്റെയോ ലെജിസ്ലേച്ചറിൻ്റെയോ കൈകടത്തൽ ഇല്ലാതെ പ്രവർത്തിക്കുന്ന, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന, നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ജുഡീഷ്യറിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഏറെക്കുറെയൊക്കെ ഉറപ്പാക്കാനുള്ള ശ്രമവും നമ്മൾ നടത്തുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ശക്തമായ ജുഡീഷ്യറിയാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യൻ സുപ്രീം കോടതിക്കുള്ളതുപോലെ അത്രയും അധികാരങ്ങൾ മറ്റൊരു രാജ്യത്തും ഒരു സുപ്രീം കോടതിക്കും ഇല്ല. നമ്മൾ പല കാര്യങ്ങളുമൊക്കെ മാതൃകയാക്കിയിട്ടുള്ളത് ബ്രിട്ടനാണ്, ഇംഗ്ലണ്ട്. ബ്രിട്ടനിൽ സുപ്രീം കോടതിയുണ്ട്, പക്ഷേ പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം അസാധുവായി പ്രഖ്യാപിക്കുന്നുള്ള അധികാരം ബ്രിട്ടനിലെ സുപ്രീം കോടതിക്ക് ഇല്ല. എന്നാൽ ഇന്ത്യയിലെ സുപ്രീം കോടതിക്ക് അതുണ്ട്. അതിന് ജുഡീഷ്യൽ റിവ്യൂ എന്നൊരു പേരും നൽകിയിട്ടുണ്ട്. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന സവിശേഷമായ അധികാരത്തോടെ പ്രവർത്തിക്കുന്ന, ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യയിലെ ജുഡീഷ്യറി. എന്നാൽ ഈ ജുഡീഷ്യറിയിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നടന്നു പോകുന്നുണ്ട് എന്ന് ഞാൻ ഉൾപ്പെടുന്ന അഭിഭാഷകരോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ പൊതുസമൂഹമോ അംഗീകരിക്കില്ല. എല്ലാം നന്നായിട്ട് തന്നെ അല്ല പോകുന്നത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ കാലതാമസം ഒരു വലിയ പ്രശ്നമാണ്. നമുക്ക് നീതി സമയബന്ധിതമായി ലഭിക്കും കോടതിയെ സമീപിച്ചാൽ എന്ന ഉറപ്പ് ആർക്കുമില്ല.
പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി കോടതി പ്രവർത്തിക്കേണ്ടി വരുന്നുണ്ട്. ഇന്ത്യയിലെ ഭരണഘടനയും ജനാധിപത്യവും അപകടത്തിലായിരിക്കുന്നു എന്ന് കഴിഞ്ഞ വർഷം മാധ്യമപ്രവർത്തകരെ വിളിച്ചുകൂട്ടി പരാതിയായി ഉന്നയിച്ചത് സുപ്രീം കോടതിയിലെ 4 ജഡ്ജിമാർ തന്നെയാണ്. ആ 4 ജഡ്ജിമാരിൽ ഒരാൾ ഇപ്പോൾ ചീഫ് ജസ്റ്റിസാണ്, രഞ്ജൻ ഗൊഗോയ്. അപ്പോൾ നമ്മൾ സംശയിച്ചിരുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് സുപ്രീം കോടതിയിലെ ഈ 4 ജഡ്ജിമാർ തന്നെ പരസ്യമായി പറഞ്ഞ സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ ഏത് തരത്തിലുള്ള അപകടത്തെയാണ് നമ്മുടെ ജുഡീഷ്യറി അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന നേരിടുന്നത് എന്ന ചോദ്യമുണ്ട്. പലതരത്തിലുള്ള വെല്ലുവിളികൾ, ജുഡീഷ്യറിയിലുള്ള വിശ്വാസം തന്നെ ജനങ്ങൾക്ക് കുറയുന്ന രീതിയിലുള്ള വെല്ലുവിളികൾ ഉണ്ടാകുന്നുണ്ട്. അതിനൊക്കെ പരിഹാരം എങ്ങനെ എന്ന് ചോദിച്ചാൽ പല പരിഹാരങ്ങളുമുണ്ട്. പക്ഷേ എല്ലാ പരിഹാരങ്ങളും തൃപ്തികരമാവുന്നില്ല, അല്ലെങ്കിൽ നടപ്പാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഏത് സംവിധാനം നന്നായി പ്രവർത്തിക്കണമെങ്കിലും അത് ആരാണോ ആ സംവിധാനത്തെ പ്രവർത്തിപ്പിക്കുന്നത് എന്ന ചോദ്യമുണ്ട്. അപ്പോൾ ഭരണഘടന പൂർത്തിയായതിനു ശേഷം ഡോക്ടർ അംബേദ്കർ, BR അംബേദ്കർ ഒരു കാര്യം പറഞ്ഞു, ഇത് ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനയാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ന്യൂനതകൾ പൂർണ്ണമായി പരിഹരിച്ചുകൊണ്ട് ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കാൻ നമുക്ക് കഴിയുകയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഏറ്റവും നല്ല ഭരണഘടന ആണെങ്കിലും ആ ഭരണഘടനയെ പ്രവർത്തിപ്പിക്കുന്ന ആളുകൾ നല്ലതല്ലെങ്കിൽ അതുകൊണ്ടൊരു ഗുണവുമില്ല. ഇനി ഭരണഘടന അല്പം മോശമായാലും പ്രവർത്തിപ്പിക്കുന്ന ആളുകൾ നല്ലവരാണെങ്കിൽ ആ പോരായ്മകൾ പരിഹരിക്കപ്പെടും. എന്നതുപോലെ നല്ല ഉദ്ദേശത്തോടെ നമുക്ക് ഒരു ജുഡീഷ്യൽ സംവിധാനം ഉണ്ടായിട്ടുണ്ട്. ആ ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അംബേദ്കർ പറയുകയുണ്ടായി. കാരണം നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ സവിശേഷത ജനങ്ങൾക്ക്, പൗരസമൂഹത്തിന് കുറേയേറെ മൗലികാവകാശങ്ങൾ, സ്വാതന്ത്ര്യങ്ങൾ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഉള്ള ഉത്തരവാദിത്വം അത് കോടതിയെ ആണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, സുപ്രീം കോടതിയെ. സുപ്രീം കോടതിക്ക് ആ അധികാരം നൽകുന്ന ഭരണഘടനയുടെ ഒരു അനുച്ഛേദം Article 32, അതാണ് ഈ ഭരണഘടനയിലെ ഏറ്റവും വിശിഷ്ടമായ അനുച്ഛേദം എന്നും അംബേദ്കർ പറയുകയുണ്ടായി. റിട്ട് അധികാരങ്ങൾ അല്ലെങ്കിൽ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം ഉൾപ്പെടെ പല അധികാരങ്ങളും നമ്മുടെ കോടതികൾക്ക് നൽകിയിട്ടുണ്ട്. ഹേബിയസ് കോർപ്പസ് ഒക്കെ നമുക്ക് പരിചയമുണ്ട്. പക്ഷെ ഇതെല്ലാം ആണെങ്കിലും ജനങ്ങൾക്ക് മുഴുവൻ നീതി ലഭിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ലഭിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. കേസുകൾ കെട്ടിക്കിടക്കുന്നു, വർഷങ്ങളോളം നീണ്ടുപോകുന്നു. കേസുകളുടെ പരിഹാരത്തിന്, തീർപ്പിന് അങ്ങനെ പല ദോഷങ്ങളും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ജഡ്ജിമാർ തന്നെ പറയുന്നുണ്ട് തങ്ങൾ പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയരായി പ്രവർത്തിക്കേണ്ടി വരുന്നു എന്ന്. പലതരത്തിലുള്ള സമ്മർദ്ദം എന്ന് പറയുമ്പോൾ വ്യക്തികളുടേത് മാത്രമാകണമെന്നില്ലല്ലോ, ഭരണകൂടത്തിൻ്റെ സമ്മർദ്ദവും ആകാം. അവൾ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി ജഡ്ജിമാർ പ്രവർത്തിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ നീതിന്യായ വ്യവസ്ഥ സമ്മർദ്ദത്തിന് വിധേയമാകുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തെല്ലാം അധികാരങ്ങൾ ജുഡീഷ്യറിക്ക് ഭരണഘടന നൽകിയിട്ടുണ്ടെങ്കിലും ആ അധികാരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടാൻ ജുഡീഷ്യറിക്ക് കഴിയാതെ പോകുന്നുണ്ട്. അത് വലിയ പ്രശ്നം തന്നെയാണ്. കാരണം നിയമവാഴ്ച, റൂൾ ഓഫ് ലോ അതില്ലാതായാൽ ബാക്കി എല്ലാം അതോടൊപ്പം ഇല്ലാതാവും, ജനാധിപത്യം തന്നെ ഇല്ലാതാവും. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് എല്ലാ വിഭാഗങ്ങളുടെയും ആരോഗ്യകരമായ നിലനിൽപ്പ് അത്യന്താപേക്ഷിതമാണ്. എക്സിക്യൂട്ടീവ് ശക്തിപ്പെടണം, ലെജിസ്ലേച്ചർ ശക്തിപ്പെടണം, മാധ്യമങ്ങൾ ശക്തിപ്പെടണം, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം ശക്തിപ്പെടണം, എല്ലാം. അതിനോടൊപ്പം ശക്തമായ ജുഡീഷ്യൽ സംവിധാനവും നമുക്കുണ്ടാകണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പരിസ്ഥിതിയിൽ നമുക്ക് നമ്മുടെ തന്നെ നിലനിൽപ്പ് എത്രമാത്രം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന സംശയം തോന്നാറുണ്ട്. അത് ജുഡീഷ്യറിയെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, മൊത്തത്തിൽ ആ പ്രശ്നമുണ്ട്.
അപ്പോൾ ഇത്തവണ രണ്ടാം വട്ടം ജയിച്ചതിന് ശേഷം നരേന്ദ്രമോദി പാർലമെൻ്റ് മന്ദിരത്തിൽ അവരുടെ ജയിച്ചു വന്ന ബി ജെ പി എം പിമാർ പങ്കെടുക്കുന്ന പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ പ്രസംഗിക്കാനെത്തി. അദ്ദേഹം പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ചെയ്തത് ഭരണഘടനയെ ഇങ്ങനെ തല തൊട്ട് വന്ദിച്ചതിന് ശേഷമാണ് പ്രസംഗം ആരംഭിച്ചത്. പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ ഭരണഘടനയുടെ ഒരു പ്രത്യേക പതിപ്പ് ഒരു ചില്ല് പേടകത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഒറിജിനൽ ഭരണഘടനയാണിത്. അന്നത്തെ ഭരണഘടനാ നിർമ്മാതാക്കൾ ഒപ്പിട്ട കൈകൊണ്ട് ഒപ്പിട്ട ഒരു കോപ്പിയാണത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇത്രമാത്രം ഭരണഘടനയോട് ആദരവുണ്ടല്ലോ എന്ന് ഓർത്താൽ നമുക്കും സന്തോഷം തോന്നും. പക്ഷെ അദ്ദേഹം ഇതേ പ്രകടനം തന്നെ പണ്ട് കാണിച്ചിട്ടുണ്ട്, 5 വർഷം മുമ്പ്. അന്ന് അദ്ദേഹം ആദ്യമായി പാർലമെൻറ്റിലേക്ക് വന്നപ്പോൾ പാർലമെൻറ്റിലേക്ക് കടക്കുന്ന ആ പടവുകളിൽ സാഷ്ടാംഗ പ്രണാമം നടത്തിയതിന് ശേഷമാണ് അകത്തേക്ക് കടന്നത്. ആ 5 വർഷം പാർലമെൻറ്റിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം. പാർലമെൻ്ററി സംവിധാനത്തെ പ്രസിഡൻഷ്യൽ സംവിധാനമാക്കി മാറ്റുന്നതിൽ ഉള്ള ഒരു പ്രവർത്തനം എങ്ങനെ നടന്നു എന്നും അറിയാം. അടുത്ത ഊഴം ഭരണഘടനയാണ്. ചിലരൊക്കെ ആദരവ് കാണിക്കുമ്പോൾ നമ്മൾ സംശയിക്കണം. ഇപ്പോൾ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നതിന് മുമ്പ് നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജി നടന്നു വരുമ്പോൾ നേരെ ചെല്ലുന്നു, കുനിഞ്ഞ് ഗാന്ധിജിയുടെ പാദം തൊട്ട് നമസ്കരിക്കുന്നു. അതിനുശേഷമാണ് എഴുന്നേറ്റ് ഒളിച്ചു വെച്ചിരുന്ന തോക്കെടുത്ത് വെടിവെച്ചത്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ചിലരൊക്കെ കാണിക്കുന്ന ആദരവ് അത് പൂർണ്ണമായും ആത്മാർത്ഥതയുള്ളതല്ല, അർത്ഥപൂർണവുമല്ല. ഭരണഘടനയിൽ വലിയ മാറ്റം വരുത്താൻ പാർലമെൻറ്റിന് കഴിയില്ല. ഭരണഘടനയെ സവിശേഷമാക്കുന്ന ചില ഘടകങ്ങളുണ്ട്. സുപ്രീം കോടതി അതിന് പേരിട്ടത് ബേസിക് സ്ട്രക്ചർ എന്നാണ്. ആ ബേസിക് സ്ട്രക്ചറിൽ മാറ്റം വരുത്താൻ പാർലമെൻറ്റിന് അധികാരമില്ല. അതുകൊണ്ട് ഭരണഘടന ഇങ്ങനെ നിൽക്കും. ഭരണഘടന ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഭരണഘടനയെ മറികടന്നുകൊണ്ട് ഭരണഘടനയെ അവഗണിച്ചുകൊണ്ട് പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ എക്സിക്യൂട്ടീവ് വലിയ തോതിലുള്ള അധികാരം കാണിക്കുന്ന അവസ്ഥയിലാണ് ജുഡീഷ്യറിയുടെ പ്രവർത്തനം ഫലപ്രദമാകേണ്ടത്. പക്ഷേ എക്സിക്യൂട്ടീവ് ശക്തിപ്പെടുമ്പോൾ ജുഡീഷ്യറി ബലഹീനമാകും, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ബലഹീനമാകുമ്പോൾ ജുഡീഷ്യറി കരുത്ത് കാണിക്കും. അത് രണ്ടും നമുക്ക് അനുഭവമുള്ളതാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇന്ദിരാഗാന്ധി കരുത്തുള്ള പ്രധാനമന്ത്രിയായിരുന്നു, ശക്തി കാണിക്കുന്ന എക്സിക്യൂട്ടീവ് ആയിരുന്നു. അന്ന് ജുഡീഷ്യറി വഴങ്ങിക്കൊടുത്തു, പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥയിൽ. അടിയന്തരാവസ്ഥയിലെ ഹേബിയസ് കോർപ്പസ് കേസ് എന്നറിയപ്പെടുന്ന വളരെ പ്രസിദ്ധമായ ഒരു കേസും അതിൻ്റെ വിധിയും നമ്മുടെ മുന്നിലുണ്ട്. മൗലികാവകാശങ്ങൾ അല്ലെങ്കിൽ ജീവിക്കുന്നതിനുള്ള അവകാശം, അതാണ് ഏറ്റവും വലിയ അവകാശം. ജീവിക്കുന്നതിനുള്ള അവകാശം ഉൾപ്പെടെയുള്ള മൗലികാവകാശങ്ങൾ ഭരണകൂടത്തിൻ്റെ ഔദാര്യം മാത്രമാണ് എന്ന് അന്ന് സുപ്രീം കോടതി പറഞ്ഞു. കാരണം ഇന്ദിരാഗാന്ധി പറയുന്നതിനപ്പുറത്തേക്ക് സുപ്രീം കോടതി പോകുമായിരുന്നില്ല. എന്നാൽ പിന്നീട് നരസിംഹറാവു പ്രധാനമന്ത്രിയായി. അദ്ദേഹം അത്ര കരുത്ത് കാണിക്കാൻ പ്രാപ്തിയില്ലാത്ത പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ ജുഡീഷ്യറി കരുത്ത് കാണിച്ചു. ജുഡീഷ്യറി കരുത്ത് കാണിച്ചു എന്ന് മാത്രമല്ല, ജഡ്ജിമാരെ നിയമിക്കുന്നതിനുള്ള അധികാരം പോലും തങ്ങൾക്ക് മാത്രമാണ് എന്ന് കോടതി പറഞ്ഞു. അങ്ങനെയാണ് ഈ കൊളീജിയം എന്നറിയപ്പെടുന്ന ഒരു സമ്പ്രദായം വന്നത്. പൊതുതാൽപര്യ വ്യവഹാരങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളിലൂടെ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രതിഭാസമുണ്ടായി. സാധാരണ കോടതി പ്രവർത്തിക്കുന്നത് പാർലമെൻറ്റ് അല്ലെങ്കിൽ നിയമസഭ പാസാക്കുന്ന നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കേണ്ടത്. ആ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ, ആ നിയമ വസ്തുതകൾ പരിശോധിക്കുക, ആ നിയമ വ്യവസ്ഥകളെ വ്യാഖ്യാനിക്കുക, അതാണല്ലോ കോടതി ചെയ്യേണ്ടത്. പക്ഷെ അതിനപ്പുറത്തേക്ക് കോടതി അധികാരം കാണിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അതാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്നറിയപ്പെട്ടത്. വാസ്തവത്തിൽ അതൊരു അമിതാധികാരമാണ്.
കോടതിക്ക് നൽകിയിട്ടില്ലാത്ത അധികാരം കോടതി പ്രയോഗിക്കുക, അതാണ് ജുഡീഷ്യൽ ആക്ടിവിസം. പക്ഷേ ജുഡീഷ്യൽ ആക്ടിവിസത്തെ ഫലപ്രദമായി ചെറുക്കുന്നതിന് അന്നത്തെ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ ഭരണകൂടത്തിനോ കഴിഞ്ഞില്ല. കാരണം ഭരണകൂടം അത്രമാത്രം ദുർബലമായിരുന്നു. പിന്നീട് ഇപ്പോഴും നമുക്ക് ഈ കൊളീജിയം സമ്പ്രദായം മാറ്റാൻ കഴിയുന്നില്ല. ജഡ്ജിമാരെ ജഡ്ജിമാർ തന്നെ കണ്ടെത്തുക, നിയമിക്കുക എന്ന് വന്നാൽ അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. സ്വജനപക്ഷപാതമുണ്ടാവും, സ്വന്തം ബന്ധുക്കളെ ജഡ്ജിമാരാക്കുന്നതിനുള്ള താല്പര്യമുണ്ടാവും, കഴിവ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കഴിവും പ്രാപ്തിയും പ്രാഗൽഭ്യവും നോക്കി ജഡ്ജിമാരെ കണ്ടെത്താൻ കഴിയാതെ വരും. അതുകൊണ്ട് ജഡ്ജിമാരെ നിയമിക്കുന്ന രീതിയിൽ മാറ്റം വേണം. അതിന് ഭരണഘടന തന്നെ ഭേദഗതി ചെയ്ത് ഒരു നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് കമ്മീഷൻ ഒക്കെ കൊണ്ടുവന്നതാണ്. പക്ഷെ അതെല്ലാം സുപ്രീം കോടതി റദ്ദാക്കി. അപ്പോൾ സുപ്രീം കോടതി കരുത്ത് കാണിക്കാൻ ചില സന്ദർഭങ്ങളിൽ കോടതി വിജയിക്കും. ഇപ്പോഴത്തെ അവസ്ഥ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പ്, കോംപ്രമൈസ്. ഭരണകൂടവുമായി ഏറ്റുമുട്ടുന്നില്ല, എന്നാൽ ഭരണകൂടം പറയുന്നത് പൂർണ്ണമായും വഴങ്ങിക്കൊടുക്കുന്നുമില്ല. പ്രത്യക്ഷത്തിൽ ഒരു കുഴപ്പവുമില്ല, പക്ഷെ ഒരു തരത്തിലുള്ള കോംപ്രമൈസ് അവിടെ നടക്കുന്നുണ്ട്. അത് വലിയ അപകടത്തിന് കാരണമാകും. അത് ജുഡീഷ്യറി മാത്രമല്ല, എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും കോംപ്രമൈസ് ചെയ്യുകയാണ്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ സുപ്രീം കോടതിയേക്കാൾ കവിഞ്ഞ അധികാരം പ്രയോഗിക്കുന്നതിന് സാധ്യതയുള്ള ഒരു ഏജൻസിയെ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ. അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും കോടതി ഇടപെടില്ല, എല്ലാ കോടതി പോലും മാറിക്കൊടുക്കും. കമ്മീഷന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അത്രയും അധികാരം ഭരണഘടന നൽകിയിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്രകാരമാണ് കേന്ദ്രം ഭരിക്കുന്നവരുടെ, പ്രധാനമന്ത്രിയുടെയും അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെയും ഒക്കെ ഇംഗിതത്തെ ഒത്ത് വഴങ്ങിക്കൊടുത്തത് അല്ലെങ്കിൽ നിശബ്ദമായത്, നിഷ്ക്രിയമായത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. തങ്ങൾക്കൊരു കരുത്തുമില്ല, ശക്തിയും അധികാരവുമില്ല എന്ന് കമ്മീഷൻ സുപ്രീം കോടതിയിൽ വന്ന് പറഞ്ഞു. കമ്മീഷൻ്റെ അധികാരത്തെക്കുറിച്ച് സുപ്രീം കോടതിക്ക് കമ്മീഷനെ ഓർമ്മപ്പെടുത്തേണ്ടി വന്നു. പല കാര്യങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോൾ മാധ്യമങ്ങളെക്കുറിച്ച് ശ്രീ ജോണി ലൂക്കോസ് ഇവിടെ ഞായറാഴ്ച സംസാരിക്കുന്നുണ്ട്. മാധ്യമങ്ങളിൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിപക്ഷമില്ല. പ്രതിപക്ഷം ആകുന്നതിന് 10% അംഗസംഖ്യ വേണം. അതില്ലാത്തത് കൊണ്ട് അവിടെ പ്രതിപക്ഷ നേതാവില്ല. കഴിഞ്ഞ 5 വർഷക്കാലത്തെ അവസ്ഥയും അതായിരുന്നു, പ്രതിപക്ഷ നേതാവില്ല. ഇന്ത്യയിൽ ജനാധിപത്യം, പാർലമെൻ്റ് ജനാധിപത്യം ആരംഭിച്ചപ്പോൾ അന്നുമില്ലായിരുന്നു, ഒരു പ്രതിപക്ഷമില്ലായിരുന്നു. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ജോലി അന്ന് നിർവഹിച്ചിരുന്നത് അന്നത്തെ പത്രങ്ങളും പത്രപ്രവർത്തകരും പത്രാധിപന്മാരുമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾക്ക്, ദേശീയ മാധ്യമങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ദൗത്യം ഏറ്റെടുത്ത് തൃപ്തികരമായി നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഭയപ്പെട്ട് കഴിയുകയാണ്. എന്താണോ പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന കക്ഷി ആഗ്രഹിക്കുന്നത്, അത് അവർ പറയാതെ തന്നെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അതാണ് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. ശ്രീ ജോണി ലൂക്കോസ് അക്കാര്യത്തെക്കുറിച്ച് കൂടി പരാമർശിക്കും ഞാൻ കരുതുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ജനാധിപത്യ സംവിധാനത്തിൽ ആവശ്യം വേണ്ടതായ എല്ലാ കാര്യങ്ങളും അപകടത്തിലാകുന്ന സാഹചര്യത്തിൽ അവിടെ ആരാണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് എന്ന് ചോദ്യമുണ്ട്. നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു ധാർമ്മികതയുണ്ട്. അത് ശബരിമല കേസിൽ സുപ്രീം കോടതി അക്കാര്യം പറയുകയുണ്ടായി. ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ ലളിതമാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി, അന്തസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കെല്ലാം പരിചയമുള്ള ചെറിയ വാക്കുകളാണ്. പക്ഷേ ഇവയെല്ലാം ചേർന്ന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി രൂപപ്പെട്ടു വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ രൂപപ്പെടുത്തിയെടുക്കണം. ആ ജോലിയിൽ വലിയ പങ്ക് വഹിക്കുന്ന സ്ഥാപനമാണ് ജുഡീഷ്യറി. ആ ജുഡീഷ്യറി, ഇന്ത്യൻ ജുഡീഷ്യറിയെക്കുറിച്ച് മൊത്തത്തിൽ എനിക്ക് ആക്ഷേപമൊന്നുമില്ല. ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഇന്ത്യയ്ക്ക് ഒരു സമാദരണീയമായ സ്ഥാനം, അംഗീകാരം നേടിയെടുക്കുന്നതിന് ഇന്ത്യൻ ജുഡീഷ്യറിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ജുഡീഷ്യറി
ചരിത്രപരമായി നിർണായകമായി തീർന്നേക്കാവുന്ന പല ഘട്ടങ്ങളിലും ആ ദൗത്യം അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വത്തിന് ഒത്ത് ഉയർന്ന് പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അത് പലപ്പോഴും കാണുന്നുണ്ട്. വളരെ പ്രഗത്ഭരായ ജഡ്ജിമാർ സുപ്രീം കോടതിയിൽ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴും അവരുടെ പ്രാഗൽഭ്യം തെളിയിക്കാൻ കഴിയാത്ത രീതിയിൽ അവർ പുറകോട്ട് പോകുന്നുണ്ട്. അത് അതിന് പല ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് നമ്മൾ എന്തെല്ലാം എഴുതി വച്ചിട്ടുണ്ടെങ്കിലും അത് അർത്ഥപൂർണമാകണമെങ്കിൽ എക്സിക്യൂട്ടീവിൻ്റെ കടന്നാക്രമണത്തിൽ നിന്ന് നമുക്ക് ഒരു സുരക്ഷാ വലയം ആവശ്യമുണ്ട്. അത് ഒരുക്കിത്തരിക എന്ന ചുമതല കോടതിക്കുള്ളതാണ്, ജുഡീഷ്യറിക്കുള്ളതാണ്. ജുഡീഷ്യറി ആ പ്രവർത്തനം നന്നായി നടത്തിക്കൊണ്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊരു സംശയം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം ഇന്നിവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ കോടതിയെ നമ്മൾ അധിക്ഷേപിക്കുന്നില്ല. പക്ഷേ കോടതിയുടെ പ്രവർത്തനത്തെ വിലയിരുത്തുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മുടെ ഭരണഘടന അനുസരിച്ചാണ് ഈ കോടതി സ്ഥാപിതമായിരിക്കുന്നത്. ഭരണഘടന നിർദ്ദേശിക്കുന്ന പോലെയാണ് കോടതി പ്രവർത്തിക്കേണ്ടത്. ഭരണഘടന കോടതിക്ക് വളരെ പ്രധാനപ്പെട്ട ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുമുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ ജുഡീഷ്യറി നിർവഹിക്കുന്നുണ്ടോ, തൃപ്തികരമായി നിർവഹിക്കുന്നുണ്ടോ എന്ന പരിശോധന ആവശ്യമുണ്ട്. ഭരണഘടന എഴുതിയുണ്ടാക്കിയത് നമ്മളാണ്. അതുകൊണ്ടാണ് ഭരണഘടനയുടെ ആരംഭത്തിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന പ്രയോഗമുള്ളത്. അപ്പോൾ നമ്മളാണ് അതിൻ്റെ ഉടമകൾ, നമ്മളാണ് അതിൻ്റെ സൃഷ്ടാക്കൾ. ഉടമകൾ എന്ന നിലയ്ക്ക് നമ്മുടെ ഭരണഘടന നമുക്ക് വേണ്ടി നമ്മൾ തന്നെ എഴുതി തയ്യാറാക്കി അംഗീകരിച്ച ഭരണഘടന. അത് 1949 നമ്മളില്ലായിരുന്നു എന്ന് കരുതരുത്. ഭരണഘടന എന്ന് പറയുമ്പോൾ അത് കുറേ തലമുറകൾക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഇന്നും എപ്പോഴും അത് മാറ്റാൻ കഴിയില്ല. അപ്പോൾ 1949 അവർ അത് എഴുതിയവർ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ ആ വി എന്ന പ്രയോഗത്തിൽ 2019 ജീവിക്കുന്ന നമ്മളും ഉൾപ്പെട്ടിട്ടുണ്ട്. നാളെ ജീവിക്കാൻ പോകുന്നവരും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളാണ് അതിൻ്റെ ഉടമകൾ, നമ്മളാണ് അതിൻ്റെ സംരക്ഷകർ. ഈ ഭരണഘടന നിർദ്ദേശിക്കുന്നത് പോലെയാണോ ജുഡീഷ്യറി പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം അത് നമ്മുടേതാണ്. കോടതിയെ വിമർശിക്കരുത് എന്നൊരു പൊതുധാരണയുണ്ട്. അത് ശരിയല്ല. കോടതിയെ വിമർശിക്കാം, വിധിന്യായങ്ങളെ വിമർശിക്കാം, തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാം, പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാം. ജഡ്ജിമാരെ പേരെടുത്ത് പറഞ്ഞ് വ്യക്തിപരമായി ആക്ഷേപിക്കരുത് എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു വിധി എഴുതിയ ജഡ്ജിയെ, ആ വിധിയെ വിമർശിക്കുന്നതിന് പകരം വ്യക്തിപരമായി ആ ജഡ്ജിയുടെ ദുരുദ്ദേശം ആരോപിക്കുക, വിമർശിക്കുക, അത്തരം കാര്യങ്ങൾ പാടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ കോടതിയുടെ നിലപാടിനെ അടിസ്ഥാനമാക്കിയുള്ള വിമർശനം അനുവദനീയമാണ്. അനുവദനീയമാണ് എന്ന് മാത്രമല്ല അത് ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവിടെ കോടതിയെ ലക്ഷ്യമൊന്നുമില്ല. അപ്പോൾ ആ പൊതു താല്പര്യം മുൻനിർത്തിയാണ് ഇന്ന് ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് എൻ്റെതായ രീതിയിൽ ദീർഘമായി ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നമ്മൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ചില സംശയങ്ങൾ ഉന്നയിക്കും, നമുക്ക് അവയുടെ കൂടി അടിസ്ഥാനത്തിൽ ഈ സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോയാൽ അത് കുറേ കൂടി പ്രയോജനകരമായി തീരും എനിക്ക് തോന്നുന്നുണ്ട്. നിയമം പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഈ പക്ഷേ ഈ കൂട്ടത്തിൽ കണ്ടേക്കാം, അവർക്കും അവരുടേതായ സംശയങ്ങൾ ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾക്ക് അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ചുകൊണ്ട് ഞാൻ ഈ ആമുഖ പ്രഭാഷണത്തിൻ്റെ ആമുഖ ഭാഗം അവസാനിപ്പിക്കുന്നു. നന്ദി. കസ്റ്റഡി മരണം എന്നുള്ളത് നമുക്ക് ന്യായീകരിക്കാൻ കഴിയാവുന്ന വിഷയമല്ല. കസ്റ്റഡിയിൽ ആരെയും മർദ്ദിച്ചു കൊല്ലുന്നതിനുള്ള അധികാരവും പോലീസിനില്ല. അതുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് ശിക്ഷിക്കപ്പെടേണ്ടതുമാണ്. ഇവിടെ ഈ ഭട്ട് എന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ, IPS ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ പേരിലാണ്. 30 വർഷം മുമ്പ് സംഭവിച്ച ഒരു കാര്യത്തിൻ്റെ പേരിൽ ഞാൻ ആ വിധിയെക്കുറിച്ച് മാത്രമേ ഇപ്പോൾ അഭിപ്രായം പറയുന്നുണ്ട്. കാരണം ആ വിധിന്യായം എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിൽ ചില സംശയങ്ങൾ പത്രങ്ങളിലൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ഗുജറാത്തുമായി ബന്ധപ്പെട്ട, ഗുജറാത്തിലാണ് സംഭവം നടന്നിരിക്കുന്നത്. ഗുജറാത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വിചിത്രമാണ്. അവിടെ കൂട്ടക്കൊല ഉണ്ടാവുന്നു. പോലീസ് ഈ രീതിയിലുള്ള കസ്റ്റഡി മരണം മാത്രമല്ല,
എൻകൗണ്ടർ ഡെത്ത് എന്ന് പറയും. പോലീസിൽ നാളെ കൊല്ലണമെന്ന് തോന്നിയാൽ വിളിച്ചു കൊണ്ടുപോവുക, എന്നൊരു ഒരു തുറസായ സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ വെടിവെച്ച് കൊല്ലുക. എന്നിട്ട് അവർ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് തിരിച്ച് വെടിവെച്ചു. അതാണ് ഈ എൻകൗണ്ടർ ഡെത്ത് എന്ന് പറയുന്നത്. ഇതൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്, ഇതൊക്കെ അവിടെ സംഭവിക്കുന്നു. അത്തരമൊരു കേസിൽ ഇന്നത്തെ ആഭ്യന്തരമന്ത്രി തന്നെ പ്രതിയായിരുന്നു. പക്ഷേ ആ കേസിൽ നിന്നൊക്കെ നേരത്തെ രക്ഷപ്പെട്ടു പോന്നു. ആ കേസ് വാദം കേട്ടിരുന്ന ഒരു ജഡ്ജി ജസ്റ്റിസ് ലോയർ, അദ്ദേഹവും ദുരൂഹമായ സാഹചര്യത്തിൽ ഒരു ടി ബിയിൽ വെച്ച് മരിച്ചു. കൊല്ലപ്പെട്ടു എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതിനിപ്പോൾ എൻ്റെ ഈ തെളിവില്ല. മരിച്ചു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ജുഡീഷ്യറിയെ പലതരത്തിൽ സ്വാധീനിക്കുക, സമ്മർദ്ദത്തിൽ ആഴ്ത്തുക, നമുക്ക് ആവശ്യമുള്ള രീതിയിൽ വിധി ഉണ്ടാക്കുക. ചിലരെ വെറുതെ വിടേണ്ടി വരും, ചിലരെ ശിക്ഷിക്കേണ്ടി വരും. ഇപ്പോൾ പ്രജ്ഞാ സിംഗ് ഠാക്കൂർ എന്നൊരു പേര് നമുക്ക് പരിചയമുണ്ട്. ബി ജെ പിയുടെ ഒരു അതിശക്തയായ കരുത്തുള്ള വനിതാ നേതാവാണ്. അവർ ചില പ്രസ്താവനകളൊക്കെ അടുത്ത കാലത്ത് കാണുകയുണ്ടായി, അങ്ങനെ വാർത്തയുണ്ടാക്കിയത്. പക്ഷെ അവർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, ജയിച്ചു, ഇന്ന് ലോക്സഭയിൽ അംഗമാണ്. അപ്പോൾ പല ക്രൂരമായ ഹീനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർ എന്ന് നമുക്ക് രാജ്യത്തിന് പൊതുസമൂഹത്തിന് ബോധ്യമുള്ള പലരും അത്തരത്തിൽ ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അവർ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് കയറിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അതേസമയം മറ്റു ചില വ്യക്തികൾ, അവർ ഏത് കുറ്റത്തിൻ്റെ പേരിലാണെന്ന് പോലും നമുക്കറിയില്ല. പോലീസ് മാത്രമല്ല, പുറത്തുള്ളവർ പലരും മനുഷ്യാവകാശ പ്രവർത്തകരാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവർക്കെല്ലാം ക്രൂരമായ പീഡനങ്ങൾ സഹിക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ശരീരം മുഴുവൻ തളർന്ന ഒരാളുണ്ട്, ഒരു പ്രൊഫസർ അലിബാബ എന്ന്, അദ്ദേഹമൊക്കെ ജയിലിലാണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ കോടതിക്ക് എന്തുകൊണ്ട് ഇടപെടാൻ കഴിയുന്നില്ല എന്ന ചോദ്യമുണ്ട്. അനാവശ്യമായ നിയമങ്ങൾ ചൂണ്ടിക്കാണിച്ച് നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില വ്യക്തികളെയൊക്കെ, അത് അവർ പൊതുപ്രവർത്തകരാണ്, അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലിടുന്നു, അവിടെ കോടതിക്ക് ഇടപെടാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു. മറ്റ് ചില കാര്യങ്ങളിൽ, ഇപ്പോൾ ഭട്ടിൻ്റെ കാര്യത്തിൽ, ഈ ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ കാര്യത്തിൽ എന്ന പോലെ, അവർക്കെതിരെ ചില കേസുകൾ വരുന്നു. ഒരു കേസ് തെളിയുമ്പോഴാണ് ശിക്ഷയുണ്ടാകുന്നത്. കോടതിക്ക് ബോധ്യമാകുന്ന രീതിയിലാണ് കേസ് തെളിയിക്കേണ്ടത്. കോടതിക്ക് ബോധ്യം വരുന്ന എല്ലാ കേസുകളും സത്യമാണ് എന്ന് പറയാൻ കഴിയില്ല. തെളിവുകളെ അടിസ്ഥാനമാക്കിയാണ് വിധിയുണ്ടാകുന്നത്. തെളിവുകൾ കൃത്രിമമായി ഉണ്ടാക്കാനും കഴിയും. അതുകൊണ്ട് ഭട്ട് എന്നത് അദ്ദേഹം ഒരു അംഗീകാരമുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനെന്നാണ് അറിയപ്പെടുന്നത്. ഏത് ഉദ്യോഗസ്ഥനെയും ഈ രീതിയിൽ അപകടത്തിലാക്കുന്നതിന് ആർക്കും കഴിയും? ഭരണകൂടം വിചാരിച്ചാൽ അത് എളുപ്പമാണത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണോ ആ ശിക്ഷ ഉണ്ടായത് എന്നെനിക്കറിയില്ല. അങ്ങനെ ഒരു സംശയം ഉണ്ട്. ആ വിധി പൂർണ്ണമായും വായിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ആകെ നമുക്ക് ആശ്വാസമുള്ളത്, ആ ഒരു വിധി കൊണ്ട് കേസ് അവസാനിക്കുന്നില്ല. നമ്മുടെ ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ പ്രത്യേകത അതാണ്. ഒരു കോടതിയിൽ നിന്ന് ഒരു വിധി ഉണ്ടായാൽ ആ വിധി അതിന് മേലേക്ക് പോകാം. മേൽക്കോടതികളുണ്ട്, അപ്പീൽ എന്ന വ്യവസ്ഥയുണ്ട്, സംവിധാനമുണ്ട്. അപ്പോൾ അപ്പീൽ ചെല്ലുമ്പോൾ അപ്പീൽ കോടതി, അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കോടതിയാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്, അന്തിമമായ കോടതിയാണ്. ചെല്ലുമ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥൻ കുറ്റക്കാരനല്ലെങ്കിൽ അദ്ദേഹത്തിന് നീതി ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഒരു കേസിൽ അകപ്പെട്ടു പോയാൽ അതൊരു പ്രശ്നമാണത്. അത് ഇന്ത്യയിലെ മാത്രം കുഴപ്പമില്ല, മറ്റു രാജ്യങ്ങളിലും അങ്ങനെയാണ്. ഒരു കേസിൽ അകപ്പെട്ടു പോയാൽ, പ്രതിയാക്കപ്പെട്ടാൽ, പിന്നെ അയാളുടെ ജീവിതം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. എത്രയോ വർഷങ്ങൾ കുറ്റവാളി എന്ന നിലയ്ക്കും തടവുകാരുടെ നിലയ്ക്കും അയാൾക്ക് നഷ്ടപ്പെടും. അതൊന്നും മടക്കി നൽകാൻ നമുക്ക് കഴിയില്ല. പക്ഷെ അതല്ലാതെ മറ്റേ എന്തൊരു സംവിധാനമാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ, അത് ലോകത്തെ ഒരു രാജ്യത്തും അങ്ങനെയൊന്നും കണ്ടുപിടിച്ചിട്ടുമില്ല. അതുകൊണ്ട് ചില സമയങ്ങളിൽ കുറ്റം ചെയ്യാത്തവരും ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. നമ്മൾ നിയമത്തിലൊരു പൊതു തത്വം എപ്പോഴും പറയാറുണ്ട്, നിരവധി കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും കുറ്റം ചെയ്യാത്ത ഒരാൾ ശിക്ഷിക്കപ്പെടരുത്, ഒരു പൊതു തത്വമായി പറയാറുണ്ട്. പക്ഷെ എപ്പോഴും അങ്ങനെയല്ല. കുറ്റം ചെയ്തവർ പലരും
രക്ഷപ്പെടും. കുറ്റം ചെയ്യാത്തവർ പലപ്പോഴും ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അവർക്കുള്ള അന്ത്യ അഭയം അവസാനത്തെ കോടതിയായിരിക്കും. നമ്മുടെ സംവിധാനത്തിൽ അത് സുപ്രീം കോടതിയാണ്. പണ്ട് ഭട്ടിൻ്റെ കാര്യത്തിലും മേൽക്കോടതികളുടെ പരിശോധനയിൽ എന്താണ് സംഭവിക്കുകയെന്ന് അറിയാൻ കാത്തിരിക്കാം നമുക്ക്. ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ നീതി നിർവഹണ സമ്പ്രദായത്തിൽ സ്റ്റേറ്റ് വഹിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന പണം, അതല്ല ഉദ്ദേശിക്കുന്നത്, അത് ഒറ്റനോട്ടത്തിൽ നമുക്കത് അനാവശ്യമായി തോന്നിയേക്കാം. പക്ഷേ ക്രിമിനൽ ലോയും സിവിൽ ലോയും രണ്ട് തരത്തിലാണ് നമ്മുടെ നിയമത്തെ പൊതുവെ വിഭജിച്ചിരിക്കുന്നത്. സിവിൽ നിയമം എന്ന് പറഞ്ഞാൽ വ്യക്തികൾ തമ്മിലുള്ള തർക്കങ്ങളും മറ്റുമൊക്കെയാണ് കൂടുതലായി വരുന്നത്. അവിടെ സ്റ്റേറ്റ് വലിയ തോതിൽ പണം ചിലവാക്കുന്നില്ല. കാരണം സിവിൽ കേസുകളിലൊക്കെ നമ്മൾ കോർട്ട് ഫീ എന്ന് പറഞ്ഞ് പണം കോടതിക്ക് അങ്ങോട്ട് നൽകുന്നുണ്ട്. പക്ഷെ ക്രിമിനൽ കേസുകളുടെ കാര്യത്തിൽ വരുമ്പോൾ, ക്രിമിനൽ കേസുകൾ നടത്തുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ക്രൈം സംഭവിക്കുക, അപ്പോഴാണ് ക്രിമിനൽ കേസ് ഉണ്ടാകുന്നത്. ഒരു ക്രൈം സംഭവിച്ചാൽ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ, എൻക്വയറി, ട്രയൽ, ഇതെല്ലാം അത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമായി മാറുകയാണ്. അങ്ങനെ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമായി മാറിയതിന് ചരിത്രപരമായ കാരണമുണ്ട്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് ഒരു കുറ്റകൃത്യം നടന്നാൽ, ഒരു ആക്രമണം ഉണ്ടായാൽ, ആക്രമിക്കപ്പെടുന്നയാൾക്ക് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നയാളുടെ ബന്ധുക്കൾക്ക് ഈ ആക്രമിയെ തിരിച്ച് ആക്രമിക്കുന്നതിനുള്ള അവകാശമുണ്ടായിരുന്നു. തിരിച്ചാക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രപ്പോർഷണറ്റായിരിക്കില്ല, അവർക്ക് തോന്നുന്ന പോലെ അങ്ങോട്ടും ആക്രമിക്കും. പണ്ട് ഈ മോശയുടെ ഒരു പ്രമാണമുണ്ടല്ലോ, പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്. അത് ആദ്യം കേട്ടപ്പോൾ എനിക്കും തോന്നിയിരുന്നു, എന്താ മോശ അങ്ങനെ പറഞ്ഞത് എന്നുള്ളത്. പക്ഷെ മോശ പറഞ്ഞത്, അന്നത്തെ കാലത്ത് ഒരാക്രമണത്തിൽ എനിക്ക് എൻ്റെ പല്ല് നഷ്ടപ്പെട്ടാൽ തിരിച്ചുള്ള ആക്രമണത്തിൽ ആക്രമിക്കുന്നയാളുടെ തല വെട്ടുക എന്നുള്ളതാണ്. മോശ പറഞ്ഞത് അങ്ങനെ ചെയ്യരുത്, ഇതിനൊരു പ്രൊപ്പോർഷണേറ്റായിട്ടുള്ള ആക്രമണം മതി എന്നുള്ളതാണ്. മോശ അത്രയും പറഞ്ഞെടുത്തു നിന്നാണ് പിന്നീട് യേശു ക്ഷമിക്കുക എന്ന തത്വം കൊണ്ടുവന്നത്. അവൾ സമൂഹത്തിന് എപ്പോഴും ക്ഷമയിൽ ക്ഷമിച്ച് അങ്ങനെ വിട്ടുകളയാൻ കഴിഞ്ഞവരില്ല. അവൾ ഈ റെട്രിബ്യൂഷൻ, ഒരു കുറ്റ ആക്രമണം, ഒരു ക്രിമിനൽ കുറ്റ ക്രിമിനൽ കൃത്യം നടന്നാൽ അത് തിരിച്ച് അടിക്കുക എന്നുള്ള ജോലി വ്യക്തികളിൽ നിന്ന് സ്റ്റേറ്റ് ഏറ്റെടുത്തു. അതുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് വരുന്നതും പോലീസ് അന്വേഷിക്കുന്നതും പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതും സ്റ്റേറ്റിൻ്റെ പ്രോസിക്യൂഷനായി സ്റ്റേറ്റ് മാറുന്നതും ഒക്കെ അതുകൊണ്ടാണ്. നമുക്ക് കുറ്റകൃത്യങ്ങൾ തടയാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല കാര്യം. പക്ഷെ അങ്ങനെ തടയാൻ കഴിയാത്ത രീതിയിൽ മനുഷ്യൻ ഇപ്പോഴും ഒരു പ്രാകൃതാവസ്ഥയിലാണ് ജീവിക്കുന്നത്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, നമുക്ക് നല്ല വാക്കുകൾ പറയാൻ, നല്ലവരെയും പഠിപ്പിക്കാൻ ശ്രമിക്കാം. അതാണ് മതങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ നിയമ സംവിധാനം, ഭരണഘടനയും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നതും പരിശ്രമിക്കുന്നതും അത് തന്നെയാണ്. പക്ഷെ എപ്പോഴും മനുഷ്യൻ മനുഷ്യനായതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ അവസാനിക്കുന്നില്ല. കുറ്റവാളികളും കുറ്റവും എല്ലാ കാലത്തും ഉണ്ടാകും. അത് ഉണ്ടാകുമ്പോൾ ഭരണകൂടത്തിന്, സ്റ്റേറ്റിന് അതിൽ ഇടപെടാതെ നിവർത്തിയില്ല. അപ്പോൾ അതിന് സംഭവിക്കുന്ന ചെലവ്, ആ ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ അത് കാണാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ അവിടെ ഇങ്ങനെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഈ തടവുകാരെയൊക്കെ എങ്ങനെ ജയിലിൽ വെറുതെ ഇട്ട് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ടെന്നൊക്കെ ചോദ്യങ്ങളൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ജയിലുകൾ എന്നതും സാമ്പത്തിക പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി മാറുകയാണ്. അവരവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നു, മറ്റ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു, ഏറ്റവും ഒടുവിൽ പെട്രോൾ പമ്പ് ജയിലിൽ നടത്താൻ പോകുന്നു എന്ന് വരെ വാർത്തകൾ വന്നു. അപ്പോൾ കുറേയൊക്കെ അങ്ങനെ പ്രയോജനകരമായ രീതിയിൽ, അത് പണത്തിന് വേണ്ടി മാത്രമല്ല, ജയിൽ ശിക്ഷ എന്നത് പ്രതികാരം, റെട്രിബ്യൂഷൻ മാത്രമല്ല, റിഫർമേറ്റീവ് ആസ്പെക്റ്റോടെ ഉണ്ട്. റിഫർമേഷൻ, ഒരു കുറ്റവാളിയെ നവീകരിച്ചെടുക്കുക, നവീകരിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിന് അവിടെ പ്രയോജനകരമായ ആക്ടിവിറ്റീസ് ഈ രീതിയിൽ പലതും വരുന്നു. അങ്ങനെ ഒരു നല്ല മനുഷ്യരെ, ഒരു കുറ്റവാളിയെ നല്ല മനുഷ്യനാക്കി പുറത്തു കൊണ്ടുവരാൻ, അതാണ് മഹാത്മാഗാന്ധിയൊക്കെ ജയിലിനെ കുറിച്ച് പറയാറുള്ളത്, കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അതിന് ഏറ്റവും നല്ല കാര്യം. പക്ഷെ നമുക്ക് സ്റ്റേറ്റിന് ഈ ക്രിമിനൽ പ്രോസിക്യൂഷൻ എന്ന ലയബിലിറ്റിയിൽ നിന്ന് ഒഴിയാൻ കഴിയാത്ത രീതിയിൽ
മനുഷ്യൻ ഉള്ളിടത്തോളം ക്രൈം ഉണ്ടാകും എന്നുള്ള അതാണെൻ്റെ സത്യം, യാഥാർത്ഥ്യം അതാണ്. നമ്മളെത്ര മനോഹരമായ നിയമതത്വങ്ങളെക്കുറിച്ച് സംസാരിച്ചാലും ഒരു കയ്യടി കിട്ടില്ല. ഗോവിന്ദച്ചാമിക്ക് കൊടുക്കുന്ന ചിക്കൻ ബിരിയാണിയെക്കുറിച്ച് പറഞ്ഞാൽ അപ്പം കയ്യടിക്കും, എല്ലാവരും കയ്യടിക്കും. നിങ്ങളുടെ കയ്യടി കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമല്ല ഉണ്ടാകുന്നത്, എൻ്റെ മനസ്സ് വേദനിക്കുകയാണ്. കാരണം ഗോവിന്ദച്ചാമിയുടെ അതേ നിലവാരത്തിലേക്കാണ് നമ്മുടെ സമൂഹവും മാറിയിരിക്കുന്നത്. ഗോവിന്ദച്ചാമിയെ ഗോവിന്ദച്ചാമിയുടെ ന്യായം കൊണ്ട് തന്നെ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ നോക്കുന്ന വ്യത്യാസമുള്ളത്, ഈ സമൂഹത്തിനും സമൂഹവും ഗോവിന്ദച്ചാമിയുടെ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് വളരെ അൺപോപ്പുലറായ ഒരു നിലപാട് ഈ കാര്യങ്ങളിൽ സ്വീകരിക്കുന്ന ആളാണ് ഞാൻ. പ്രത്യേകിച്ച് ക്യാപിറ്റൽ പണിഷ്മെൻ്റ്, വധശിക്ഷ. ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ കൊടുക്കണമായിരുന്നു എന്നാണ് ചോദ്യകർത്താവിൻ്റെ ആ പരാമർശത്തിൻ്റെ ധ്വനി. അയാൾ ജയിലിൽ തിന്ന് കൊഴുത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ല അവസരം നൽകിയതിനേക്കാൾ ഭേദം നല്ലത് ചെയ്യേണ്ടിയിരുന്നത് അയാളെ കൊല്ലുക എന്നുള്ളതാണ്. പക്ഷെ ലോകവ്യാപകമായി വധശിക്ഷയ്ക്കെതിരായ ഒരു മനോഭാവം വളർന്നു വന്നിട്ടുണ്ട്. അത് ഞാൻ മാത്രം പറയുന്നതല്ല, ആംനസ്റ്റി ഇൻ്റർനാഷണൽ തുടങ്ങിയ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ മാത്രം പറയുന്നതല്ല, വത്തിക്കാനിൽ നമ്മുടെ മാർപ്പാപ്പ ഉൾപ്പെടെ വധശിക്ഷയ്ക്കെതിരായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണങ്ങളുമുണ്ട്, ഞാനിപ്പോൾ അതിൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. തടവുകാരെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രതികാരത്തിന് വേണ്ടി മാത്രമല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അവരെ നവീകരിക്കുക എന്ന ഉദ്ദേശം കൂടിയുണ്ട്. നവീകരിക്കുക എന്ന് പറഞ്ഞാൽ നവീകരിക്കപ്പെട്ട ധാരാളം പേരുണ്ട്, നമ്മൾ ആ വസ്തു തള്ളിക്കളയാൻ പാടില്ല. ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, ഇപ്പോൾ തിരുവല്ല ഞാൻ തീവണ്ടി ഇറങ്ങിയത് അവിടെയായിരുന്നു, അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അവിടെ വന്നാണല്ലോ പണ്ട് കരിക്കൻ വില്ല എന്നൊരു കേസുണ്ടായിരുന്നു, മദ്രാസിലെ മോൻ എന്നൊരു പ്രയോഗം തന്നെ അതുണ്ടായി, റെജി എന്ന് മറ്റുമായിരുന്നു ആ പ്രതിയുടെ പേര്. അന്ന് ആ വാർത്ത വായിക്കുമ്പോൾ നമ്മൾ എല്ലാവരെയും ഗോവിന്ദച്ചാമിയോട് തോന്നുന്നതിനേക്കാൾ കടുത്ത വികാരം നമുക്കെല്ലാവർക്കും തോന്നിയിരുന്നു ആ പ്രതിയോട്, അത് ചെയ്യാവുന്നതാണോ എന്നുള്ളത്. പക്ഷേ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം ഇന്നത്തെ റെജി എന്നത്, അല്ലെങ്കിൽ ജയിൽ ശിക്ഷയ്ക്ക് ശേഷമുള്ള റെജി അന്നത്തെ മദ്രാസിലെ മോനല്ല, അയാൾ ഏറ്റവും നവീകരിക്കപ്പെട്ട വ്യക്തിയായി മാറി. അപ്പം അങ്ങനെയും ഒരു ഉദ്ദേശം ഒരു പരിഷ്കൃത സമൂഹത്തിനുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വശം അവിടെയുള്ളത്, ഞാൻ അതുകൂടി നിങ്ങൾ പരിഗണിക്കണം എന്ന് ഞാൻ പറയുകയാണ്. നീതി നിർവഹണത്തിലുള്ള കാലതാമസം എല്ലാവരെയും അലട്ടുന്ന വിഷയം തന്നെയാണ്. ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണ് പൊതുവെ പറയുന്നത്. അതിന് തന്നെ തിരിച്ചും ഒരു വശമുണ്ട്, ജസ്റ്റിസ് ഹറിയഡ് ഈസ് ധരിക്കും ജസ്റ്റിസ് ഹറിയഡ് പ്രാസോപ്പിച്ച് പറയണമല്ലോ, ഹറിയഡ് ഈസ് ജസ്റ്റിസ് ബറിയഡ് ബറിയഡ് എന്നാണ്. അതുകൊണ്ട് നിയമം പ്രവർത്തിക്കേണ്ടത് അത്ര ധൃതിയിലല്ല, തിടുക്കം പാടില്ല, കുറച്ച് സാവകാശം ആവശ്യമുണ്ട്. ആ സാവകാശം നൽകുന്നത് കൊണ്ടും കേസുകളുടെ പെരുപ്പം വർദ്ധിക്കുന്നത് കൊണ്ടും ജുഡീഷ്യറിയുടെ സംവിധാനം പരിമിതമായതുകൊണ്ടും ഇന്ത്യയിൽ കേസുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു. ടൈം മാനേജ്മെൻ്റൊക്കെ വലിയ പ്രശ്നമാണ്, ആധുനികമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ വിദഗ്ധമായി ടൈം മാനേജ് ചെയ്ത് കുറേ കൂടിയൊക്കെ സ്പീഡ് കോടതിക്ക് എടുക്കുക. പക്ഷേ അതിനൊക്കെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, അത് പൂർണ്ണമായിട്ടും ഇല്ല. അപ്പോൾ നമ്മൾ വൈകി കിട്ടുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ തിടുക്കത്തിൽ കിട്ടുന്ന നീതി അത് നല്ല നീതി ആവില്ല എന്നും പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഈ പ്രൊസീജിയർ നമ്മൾ പാലിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും ഈ പ്രൊസീജിയർ തൂക്കിക്കൊല്ലുക എന്ന് പറയുമ്പോഴും അത് ഇൻ അക്കോർഡൻസ് വിത്ത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, അതിന് പ്രൊസീജിയറിന് വേണ്ടി തന്നെ പുസ്തകമുണ്ട്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്ന് പറയുന്നത്. അപ്പം നടപടിക്രമം പൂർണ്ണമായും പാലിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എതിർഭാഗത്തിന് പ്രത്യേകിച്ച് അയാൾ ശിക്ഷിക്കപ്പെടാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ആവശ്യമായ എല്ലാ സാവകാശവും നൽകിക്കൊണ്ടാണ് കോടതികൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഞാൻ ഈ തത്വത്തോടെ ഇപ്പോൾ അവിടെ പരാമർശിക്കപ്പെട്ട കാര്യങ്ങൾ ഞാൻ തൻ്റെ തത്വത്തിൽ യോജിക്കുകയാണ്. നമുക്ക് കുറേ കൂടി വേഗത ആവശ്യമുണ്ട്, നമുക്ക് എപ്പോഴും വൈകി അല്ല നീതി കിട്ടേണ്ടത്. 70 വയസ്സാകുമ്പോൾ അല്ലെ, പണ്ടെന്നോ ചെയ്തൊരു കുറ്റത്തിന് ഈ വർഷങ്ങൾക്ക് ശേഷം ആ ചെയ്ത കൃത്യം അപ്രസക്തമാകുകയും അതെല്ലാവരും മറന്നു കഴിയുകയും ചെയ്തതിന് ശേഷം ഒരു ശിക്ഷ വന്നതുകൊണ്ട് കാര്യമില്ല. കഴിയുന്ന പ്രത്യേകിച്ച് ഹീനമായ കുറ്റകൃത്യം നടക്കുമ്പോഴെങ്കിലും അത് ആ കുറ്റകൃത്യത്തിൻ്റെ അത് നമ്മുടെ സമൂഹത്തിൻ്റെ
മെമ്മറിയിൽ നിന്ന് സ്മരണയിൽ നിന്ന് അത് മായുന്നതിന് മുമ്പ് ശിക്ഷാവിധി ഉണ്ടായാൽ അത് ഏറ്റവും ഉചിതമായ ഉത്തമമായ കാര്യമായിരിക്കും. പക്ഷേ നവീകരണം ആവശ്യമുള്ള മേഖലയാണ്. ആ നവീകരണത്തെ വേണ്ടിയുള്ള പല പരിശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഈ വിമർശനത്തെയൊക്കെ ജുഡീഷ്യറി ഉൾക്കൊള്ളുന്നുമുണ്ട്. ഒരു പ്രതിയെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ കോടതിയുടെ ഉത്തരവാദിത്തം അവസാനിച്ചു. ആ ശിക്ഷ നടപ്പാക്കുക അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുക എന്ന ഉത്തരവാദിത്തം എക്സിക്യൂട്ടീവിൻ്റേതാണ്, സർക്കാരിൻ്റേതാണ്. അതുകൊണ്ട് ജയിൽ എന്നത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ്. കോടതി പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന പണിഷ്മെൻ്റ് അവിടെ നടപ്പാക്കുക എന്നതാണ് സ്റ്റേറ്റ് ചെയ്യേണ്ടത്. തടവുകാരെന്ന് രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് വിചാരണ തടവുകാരുണ്ട്. വിചാരണ തടവുകാരെ കുറ്റവാളികളായി നമ്മൾ കാണുന്നില്ല. അവർ ആ കേസിൻ്റെ വിചാരണയ്ക്ക് വേണ്ടി തടവിൽ പാർപ്പിച്ചിരിക്കുന്നതാണ്. മറ്റൊരു വിഭാഗം ശിക്ഷിക്കപ്പെട്ട തടവുകാരാണ്. ശിക്ഷിക്കപ്പെട്ട തടവുകാർ പൂർണ്ണമായും ജയിൽ വ്യവസ്ഥകൾക്ക് വിധേയമായി തന്നെയാണ് ജീവിക്കേണ്ടത്. അവർക്ക് പുറമേ നിന്ന് ആഹാരം കൊണ്ടുവരുന്നതിന് അങ്ങനെയുള്ള അനുവാദങ്ങളൊന്നുമില്ല. പക്ഷേ ജയിൽ നിയമമനുസരിച്ച് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാണ്. ചിലപ്പോഴൊക്കെ പുറമേ നിന്നുള്ള ഭക്ഷണം ജയിൽ അധികൃതരുടെ അനുവാദത്തോടെ കൊണ്ടുവരാൻ കഴിയുമായിരിക്കും. നല്ല വിശേഷാവസരങ്ങളിലൊക്കെ അവരെ സന്ദർശിക്കാൻ വരുന്നവർ. മറ്റൊന്ന് പരോൾ. പരോൾ എന്നത് അതും ആ ജയിൽ നിയമമനുസരിച്ച് എല്ലാവർക്കും ലഭിക്കുന്ന ഒന്ന് തന്നെ, ഇളവുകൾ ലഭിക്കുകയാണ്. ഇപ്പം നമുക്ക് ഒരു ജോലി ചെയ്യുമ്പോൾ ഞായറാഴ്ച അവധി കിട്ടുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു വിശേഷ ദിവസങ്ങളിൽ ജോലിയെടുത്താൽ അവധി കിട്ടുന്നത് പോലെ ഇക്കുള്ള ചില ആനുകൂല്യങ്ങളൊക്കെ അവർക്കുമുണ്ട്. അത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ പൂർണ്ണമായും തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിനൊക്കെ കോടതിയുടെ, ജുഡീഷ്യറിയുടെ അപ്രൂവലുമുണ്ട്. പക്ഷേ അവിടെ പ്രശ്നം വരുന്നത് ചിലർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുകയും അനർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന അവസ്ഥയുണ്ടാകും. ഇപ്പോൾ ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ പല ജയിൽ പുള്ളികളും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. ഞാൻ തന്നെ, അല്ല എനിക്ക് ബാംഗ്ലൂരിലെ സെൻട്രൽ ജയിൽ അഗ്രഹാര പരപ്പന അഗ്രഹാര ജയിൽ, അവിടെ ഞാൻ അവിടെ എൻ്റെ ഒരു കക്ഷി എന്ന് പറയാൻ കഴിയുന്ന ഒരാൾ തടവിലുണ്ടായിരുന്നു. തടവിൽ വേറെ ആരുമല്ല, അബ്ദുൽ നാസർ മദനിയാണ്, നമുക്കിപ്പോൾ അറിയാവുന്ന ആളാണല്ലോ. പക്ഷെ അദ്ദേഹം ചിലപ്പോഴൊക്കെ അത്യാവശ്യം വന്നാൽ എന്നെ വിളിക്കും. എവിടുന്നാണ് വിളിക്കുന്നത്? അത് ഒക്കെ ഉണ്ടവിടെ, മൊബൈൽ ഫോണൊക്കെ ഉണ്ട്, അതിൽ റേഞ്ച് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, അതൊക്കെ വിളിക്കും. അപ്പോൾ ആ രീതിയിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെങ്കിൽ ചില അത് ഉപയോഗിക്കും. ഭക്ഷണം പുറമേ നിന്ന് വരും. ഞാൻ അന്ന് അദ്ദേഹത്തെ കാണാനായിട്ട് ജയിലിൽ പോകുമ്പോൾ ഈ മുദ്രപത്ര കുംഭകോണക്കേസിൽ അകപ്പെട്ട ഒരാളോട് ജയിലിലുണ്ടായിരുന്നു. അയാളിപ്പോൾ മരിച്ചുപോയി. അയാളെ കാണുന്നതിന് വേണ്ടി അയാളുടെ ബന്ധുക്കൾ വരുമ്പോൾ നിരവധി കുട്ടകൾ നിറയെ പഴങ്ങളും ഭക്ഷ്യവസ്തുക്കളും ഒക്കെ ആയിട്ട് വരുന്നത്. അയാൾക്ക് തന്നെ കഴിക്കാം, അയാൾക്കൊന്നും കഴിക്കാൻ കഴിയില്ല, അയാൾക്ക് പ്രമേഹമൊക്കെ ഉള്ള ആളാണ്. പക്ഷേ അന്ന് തടവുകാർക്കൊരു ഉത്സവമാണ്, എല്ലാവർക്കും അത് വിതരണം ചെയ്യുവാണ്. അപ്പോൾ അറിഞ്ഞ് കുറേ കാര്യങ്ങൾ ചെയ്യാം, അറിയാതെ മറച്ചു വെച്ചുകൊണ്ടും കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുക. ഇപ്പോൾ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ 14 വർഷം കഴിഞ്ഞാൽ മോചിപ്പിക്കാവുന്നൊരു പൊതുധാരണയുണ്ട്. ആ ധാരണ ശരിയല്ല എന്ന് കോടതി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അഥവാ മോചിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വ്യവസ്ഥ എല്ലാവർക്കും ഒരുപോലെ ബാധകമാകുകയുമാണ്. ഈക്വാളിറ്റി എന്ന തത്വം അവിടെയും ബാധകമാണ്. ഇപ്പോൾ കോടതികൾ പല കേസുകളിലും ജീവപര്യന്തം എന്ന് മാത്രമല്ല പറയുന്നത്, കൃത്യമായി പറയുന്നുണ്ട് മരണം വരെ. കഴിഞ്ഞ ദിവസവും ഒരു കേസിൽ കോടതി പറഞ്ഞത് മരണം വരെ തടവ് എന്നാണ്, അല്ലെങ്കിൽ 20 വർഷം തടവ്, പരോൾ അനുവദിക്കാതെ 20 വർഷം തടവ് എന്നൊക്കെ ഇപ്പോൾ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ കോടതിയുടെ ഇടപെടൽ അവിടെയുണ്ട്. കോടതി ഇടപെടൽ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒരാൾക്ക് ആനുകൂല്യങ്ങൾ കൂടുതൽ കിട്ടുകയും മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം കോടതി അനുവദിക്കില്ല, അംഗീകരിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ജയിൽ നിയമങ്ങൾക്ക്, ജയിൽ മാനുവലൊക്കെ ഉണ്ടല്ലോ, അവിടെ ജയിൽ നിയമങ്ങൾക്ക് വിധേയമായി തന്നെയാണ് തടവുകാർ ജയിലിൽ കഴിയേണ്ടത്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, അത് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പറഞ്ഞിട്ടുള്ളതാണ്. ഒരാൾ തടവുകാരൻ എന്ന നിലയിൽ ജയിലിലേക്ക് വരുമ്പോൾ അയാളുടെ കയ്യിലുള്ളതെല്ലാം അവിടെ ഉരി സൂപ്രണ്ടിനെ ഏൽപ്പിക്കണം. അയാൾ ധരിച്ചു വരുന്ന വസ്ത്രം, അയാളുടെ വാച്ച്, അയാളുടെ മാല, അല്ലെങ്കിൽ പണമുണ്ടെങ്കിൽ അത്, മൊബൈൽ ഫോൺ, എല്ലാം അവിടെ ഉരി ഏൽപ്പിക്കണം. പിന്നെ ജയിൽ വസ്ത്രമാണ്, ജയിൽ യൂണിഫോമാണ് ധരിക്കേണ്ടത്. പക്ഷെ അങ്ങനെ ജയിൽ സൂപ്രണ്ടിനെ ഏൽപ്പിക്കാൻ കഴിയാത്ത ഒന്ന് ഓരോ തടവുകാരനും ഉണ്ട്, അത് അവൻ്റെ അവകാശങ്ങളാണ്. അതാണ് കൃഷ്ണയ്യർ പറഞ്ഞത്. അപ്പം അവന് ഭരണഘടനയും നിയമവും അനുവദിക്കുന്ന അവകാശങ്ങൾ തടവുകാരൻ എന്ന നിലയ്ക്ക് ആരുടെ മുന്നിലും
സറണ്ടർ ചെയ്തുകൊണ്ടല്ല അയാൾ ജയിലിലേക്ക് പോകുന്നത്. അവനവൻ ജയിൽ പുള്ളിയായിരിക്കുമ്പോഴും അവൻ അവകാശങ്ങളുണ്ട്. അവന് കോടതി വിധിച്ചിരിക്കുന്ന ശിക്ഷ അനുഭവിക്കണം. അതിൽ പ്രധാനപ്പെട്ടത് അവൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നു. അതാണ് ജയിലിൽ പാർപ്പിക്കുന്നത്. അത് പുറത്തു വന്ന് നിർത്തിയില്ല. സഞ്ചാര സ്വാതന്ത്ര്യം ഉൾപ്പെടെ കോടതി നിർദ്ദേശിക്കുന്ന അവകാശങ്ങൾ എടുത്തു മാറ്റപ്പെടുമ്പോഴും മറ്റ് നിരവധിയായ അവകാശങ്ങൾ അപ്പോഴും അയാളുടെ കൂടെ ഉണ്ടാവും. ആ അവകാശങ്ങൾ പരിപാലിക്കപ്പെടണം, സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ട് കുറ്റവാളികളെ നമ്മൾ ക്രൂരമായ ഒരു മനസ്സോടെ അല്ല കാണേണ്ടത് എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. ഇപ്പോൾ കേട്ട ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന വികാരം ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ എത്ര ശക്തമായി വാദിച്ചാലും വധശിക്ഷയെക്കുറിച്ചുള്ള എൻ്റെ നിലപാടിൽ ഞാൻ മാറ്റം വരുത്തില്ല എന്ന് ആദ്യം പറഞ്ഞുള്ളത്. കാരണം വധശിക്ഷ ഉള്ളതുകൊണ്ട് മാത്രം കുറ്റകൃത്യങ്ങൾ ഇല്ലാതാകുന്നില്ല എന്നുള്ളതാണ് ഒരു അനുഭവം നമ്മുടേത്. അത് പറയാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സൗദി അറേബ്യയിൽ ഏറ്റവും കഠിനമായ ശിക്ഷ കൈയോടെ നൽകുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ. ഞാൻ സൗദി അറേബ്യയിൽ പോയപ്പോഴും അവിടെ അവർ കാണിച്ചു തന്നു, വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇവിടെയാണ് ഒന്നുകിൽ ചാട്ട കൊണ്ടുള്ള അടി, 101 അടി, 1001 അടി ഇതൊക്കെ പറയുമല്ലോ, അത് കെട്ടിയിട്ട് അടിക്കുന്നതിനുള്ള സ്ഥലം. കഴുത്ത്, അവിടെ ശിരഛേദം എന്ന ശിക്ഷയുണ്ട്. നമുക്കൊരു തൂക്കിക്കൊല്ലേ ഉള്ളൂ, അവിടെ ശിരഛേദം എന്ന ശിക്ഷയുണ്ട്. പ്രതിയെ കൊണ്ടുവന്ന് തടവുകാരനെ കൊണ്ടുവന്ന് അവിടെ കെട്ടി കഴുത്ത് വെട്ടിരുന്നു. ഇതെല്ലാം ആ പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞിറങ്ങുന്ന ആളുകൾ കാണുകയാണ്. അവരെല്ലാം ആ കാഴ്ച ആസ്വദിക്കുന്നതിന് വേണ്ടി അവിടെ കൂടും. അത്ര പരസ്യമായി ആ കാഴ്ച കണ്ടതിന് ശേഷവും പിറ്റേ ദിവസവും ഇതൊക്കെ അവിടെ പിന്നെ വീണ്ടും സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ബ്രിട്ടനിൽ പണ്ട് പോക്കറ്റടി വധശിക്ഷ നൽകുന്ന കുറ്റമായിരുന്നു. വധശിക്ഷ ബ്രിട്ടനിൽ നടപ്പാക്കിയിരുന്നതും ആൾക്കൂട്ടത്തിൻ്റെ മധ്യയാണ്. എല്ലാവരും വരും, സ്ത്രീകളുമൊക്കെ വന്ന് ഈ വസ്ത്രം നെയ്യുന്നതിനുള്ള ഉപകരണം സമയമുണ്ടല്ലോ, അങ്ങനെ കണ്ട് വളരെ ആസ്വദിച്ച് അവൾ പോക്കറ്റടിച്ച പ്രതിയായിരിക്കും തൂക്കിക്കൊല്ലുന്നത് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ. അങ്ങനെ കൂടിയിരിക്കുന്നവരുടെ പോക്കറ്റടിക്കുന്ന ഏർപ്പാടും അതുകൊണ്ടാകും അവിടെ. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ സ്വഭാവം അതാണ്. നമുക്ക് എത്ര കഠിനമായ ശിക്ഷ നൽകിയാലും ആ ശിക്ഷ ഉണ്ടാകും എന്ന് ഭയന്ന് ആരും കുറ്റകൃത്യങ്ങൾ ഇന്ന് വിട്ടു നിൽക്കില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളൊക്കെ വളരെ ഭീകരമാണ്, സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇപ്പോൾ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ, ബലാത്സംഗം എന്ന് പറഞ്ഞാൽ അത് ഒരു വശം. ഇപ്പോൾ നമ്മൾ കണ്ടവർക്ക് ബലാത്സംഗത്തിൻ്റെ കാറ്റഗറി പെടുത്താൻ പറ്റില്ല, ഒരാൾക്ക് ഇഷ്ടം കൂടിയത് കൊണ്ടാണ്. ഒരാൾക്ക് ഒരു യുവതിയോട് കൂടുതൽ ഇഷ്ടം തോന്നിയപ്പോൾ ആ ഇഷ്ടം തിരിച്ചു കിട്ടാതെ വന്നപ്പോൾ ചെയ്ത കാര്യമാണത്. ചെയ്തത് എന്താണ്? വണ്ടി ഇടിച്ച് വീഴ്ത്തുന്നു, വടിവാൾ കൊണ്ട് വെട്ടുന്നു, പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു. ഇതൊക്കെ എന്ത് തരം മാനസികാവസ്ഥയാണ് നമുക്ക് അറിഞ്ഞുകൂടാ. അയാളേതായാലും ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇപ്പോൾ ഇന്നലെ മരിച്ചു. അതുകൊണ്ട് ഇനി ഗോവിന്ദസ്വാമിയുടെ കൂട്ടത്തിൽ അയാളെ പെടുത്തേണ്ട കാര്യമില്ല, അജാസിനെ പെടുത്തേണ്ടി വരില്ല. പക്ഷേ അത് ഇത് ശിക്ഷ കഠിനമാക്കിയത് കൊണ്ട് മാത്രം ഇത് ഇല്ലാതാവില്ല. കാരണം ഒന്ന് നമ്മൾ കാണുന്നു, അതേ പാറ്റേണിൽ തന്നെ കുറ്റകൃത്യങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നുമുണ്ട്. ഒരു കാര്യത്തോട് ഞാൻ നേരത്തെ അവിടെ ഒന്ന് ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും ഇവിടെ നിന്നുള്ള ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കാര്യം സംബന്ധിക്കുന്നു. ഇത്തരം ക്രൂരമായ കിരാതമായ കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൻ്റെ മനസ്സിൽ നിന്ന് മായുന്നതിന് മുമ്പ് ശിക്ഷ വരണം. അങ്ങനെ ശിക്ഷ വന്നാൽ കുറച്ചെങ്കിലും ഒരു മാറ്റം അതിലുണ്ടായേക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു കേസ്, അത് കത്വയിലെ പെൺകുട്ടിയെ കാശ്മീരിൽ, ആ കേസ് കഴിഞ്ഞ വർഷം നടന്നതാണ്. ഈ വർഷം ഇപ്പോൾ വിധി വന്നു. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. സമൂഹത്തിൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും. ഒരു ശിക്ഷ കൊണ്ട് നമ്മൾ അത് ഉദ്ദേശിച്ച് ഈ കുറ്റവാളിയെ ശിക്ഷിക്കുക മാത്രമല്ല, സമൂഹത്തിൽ ഒരു ഇമ്പാക്റ്റ്, സമൂഹത്തിൽ നൽകുന്നൊരു മുന്നറിയിപ്പ്, ഇതേപോലെയുള്ള പ്രോസ്പെക്റ്റീവായിട്ടുള്ള കുറ്റവാളികൾക്കുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണത്. അത് ഫലപ്രദമാകണമെങ്കിൽ ആ കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള ഓർമ്മ മായുന്നതിന് മുമ്പ് വിധി വരണം. ഇപ്പോൾ സൗമ്യ കേസിൽ ആ വിധി വന്നു, ജിഷ കേസിൽ അങ്ങനെ വിധി വന്നു. അത്തരം കേസുകളിൽ വളരെ പൊടുന്നനെ കാലതാമസവും ഇല്ലാതെ വിധി വരുന്ന ഒരു ഏർപ്പാട് കൂടി ഉണ്ടാവണം. ഇപ്പോൾ കോടതികൾ കുറേ കൂടി അതിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പല കേസുകളിലും വിചാരണ പെട്ടെന്ന് നടക്കുന്നത്.